ഞങ്ങൾ വീണ്ടും നമ്മുടെ ലാലേട്ടന്റെ തിയേറ്ററിലേക്ക് പോകാൻ പോവാണേ. പക്ഷേ അത് ആശീർവാദ് സിനിപ്ലസ് തിരുവല്ലയല്ല, നമ്മൾ ഇന്ന് പോവാൻ പോകുന്നത് ഹരിപ്പാട്. അപ്പൊ ആരൊക്കെയാണ് ഈ തിയേറ്റർ കമന്റ് ചെയ്തതെന്ന് അറിയണ്ടേ? ഇപ്പൊ ഏറ്റവും കൂടുതൽ പ്രാവശ്യം എംലാൽ സിനിപ്ലക്സ് കമന്റ് ചെയ്തേക്കുന്ന സൂരജ് ആണ്. സൂരജ് കുറെ പ്രാവശ്യം കമന്റ് ചെയ്തു എംലാൽ സിനിപ്ലക്സ് ഒന്ന് പോകണം എന്ന് പറഞ്ഞിട്ട്. പിന്നെ പിന്നെ കമന്റ് ചെയ്തേരാ ദേവൻ കമന്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ രഞ്ജിത്തും കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ എംലാൽ സിനിപ്ലക്സിൽ പോയിട്ട് അവിടെ പോയി സിനിമ കണ്ടിട്ട്. അതെ, അപ്പം നമ്മൾ എംലാൽ സിനിപ്ലക്സിൽ പോയി കാണാൻ പോകുന്ന സിനിമ ഏതാ? തിരുമാലി. ഇപ്പൊ കഴിഞ്ഞ ദിവസം റിലീസായ തിരുമാലി കാണാൻ വേണ്ടിട്ടാണ് ഞങ്ങൾ ഇപ്പൊ എംലാൽ സിനിപ്ലക്സിൽ പോകുന്നത്. പക്ഷെ സാധാരണ എല്ലാ തിയേറ്ററിലും പോകുമ്പോൾ നമ്മളൊരു കാര്യം ചെയ്തിട്ടാണ് പോകുന്നത് അല്ലേ? പക്ഷെ ഇപ്രാവശ്യം അത് ചെയ്തിട്ടില്ല കേട്ടോ. എന്താ അത്? സാധാരണ നമ്മളെല്ലാം മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ടാ പോവാറ്, പക്ഷെ ഇത് നമ്മൾ അവിടെ ചെന്ന് ബുക്ക് ചെയ്യാനായിട്ട് പോവാ. ആ, അതിനൊരു കാരണമുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ തിരുമാലി സിനിമ റിലീസായിട്ട് ഇപ്പൊ രണ്ടു ദിവസമായിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ രണ്ട് ദിവസമായിട്ട് ഇത് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ ഹരിപ്പാട് എംലാൽ സിനിപ്ലക്സിൽ ഞങ്ങൾ നോക്കുന്നുണ്ട് ബുക്ക് മൈ ഷോയിൽ. അപ്പം ഈ രണ്ട് ദിവസവും ആര് സീറ്റ് ബുക്ക് ചെയ്തിട്ടില്ല. നമുക്ക് പ്രീവിയസ് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടേ കഴിഞ്ഞ വർഷം നമ്മൾ ജി മാക്സിൽ പോയപ്പോഴും ഇതേ ഒരു അവസ്ഥ തന്നെയായിരുന്നു. പക്ഷെ എന്തോ ഭാഗ്യത്തിന് കുറച്ച് ആൾക്കാരുള്ളതുകൊണ്ട് ആ ഷോ നടത്തി. പക്ഷെ ഇതിന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ദിവസമായിട്ടും ആ സിനിമയ്ക്ക് ഇതുവരെ ആരും ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് കണ്ടിട്ടില്ല കേട്ടോ. നേരിട്ട് പോയി ടിക്കറ്റ് എടുത്ത് സിനിമ കണ്ടോ എന്നുള്ള കാര്യം അറിയില്ല. ഞങ്ങൾ ഈ ബുക്ക് മൈ ഷോ നോക്കിയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് പറയുന്നത്. എന്നാ പിന്നെ പോയേക്കാന്ന് കരുതിയിട്ട് ഞങ്ങൾ ഇന്നലെ നമ്മുടെ എംലാൽ സിനിപ്ലക്സിൽ കുറെ പ്രാവശ്യം കോൺടാക്ട് ചെയ്ത് നോക്കി. ഗൂഗിൾ അവരുടെ നമ്പർ ഉണ്ടല്ലോ, അപ്പം അതിൽ വിളിച്ച് നോക്കി. പക്ഷേ ആരും ഫോൺ എടുക്കുന്നില്ല. അപ്പൊ ഫോൺ പോലും എടുക്കാത്ത സ്ഥിതിക്ക് പിന്നെ ഞങ്ങൾ പോയിട്ട് വെറുതെ റിസ്ക് എടുക്കണോന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഞങ്ങൾ ഇന്നലെ കഴിഞ്ഞ ദിവസം പോവാഞ്ഞത്. പക്ഷെ ഇന്ന് പോവാനൊരു കാരണമുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പോ ഒരു വീക്കെൻഡ് ആണല്ലോ. വീക്കെൻഡിൽ ഫസ്റ്റ് ഷോയ്ക്ക് സാധാരണ പൊതുവെ ആൾക്കാർ വരാറുണ്ടല്ലേ. അപ്പൊ ആ ഒരു വിശ്വാസത്തിന്റെ പുറത്ത് ഞങ്ങൾ ഇന്ന് പോവാണ്. അതുകൊണ്ടാണ് ടിക്കറ്റ് ബുക്ക് ചെയ്യാത്തത്. ഇനി അവിടെ ചെന്നിട്ട് ചോദിച്ചു നോക്കണം ടിക്കറ്റ് കിട്ടോ ഇല്ലയോ എന്ന്. നമുക്ക് നോക്കാം എന്തായാലും. പക്ഷെ ഇതുപോലെ തന്നെ ഫസ്റ്റ് ഷോയ്ക്ക് നമ്മൾ രണ്ടു കാണാൻ പോയത്. അതെ, പക്ഷെ അത് വീക്കെൻഡ് ആയിരുന്നു. അതൊരു വെള്ളിയാഴ്ച ദിവസം വീക്കെൻഡ് ആയിട്ട് നമ്മൾ കൂട്ടു ഇല്ലല്ലോ. പിന്നെ ബുക്ക് മൈ ഷോ നോക്കിയപ്പോഴത്തേക്ക് വളരെ ചെറിയൊരു സ്ക്രീൻ ആട്ടോ കാണിച്ചത്. ഏതാണ്ട് ഒരു 150-160 സീറ്റ് ഉള്ള ഒരു ചെറിയ സ്ക്രീൻ ആണ് കാണിച്ചത്. അപ്പൊ നമ്മൾ പോയി ഇനിയിപ്പോ ഇൻകേസ് സിനിമ കാണുകയാണെന്നുണ്ടെങ്കിൽ ആ ചെറിയ സ്ക്രീനെ നിങ്ങളെ കാണിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ അവിടെയുള്ള സൂപ്പർ ചരണിയെ ഹൃദയം, അത് പിന്നെ ഹൃദയം നമ്മൾ രണ്ടു തവണ കണ്ടു. സൂപ്പർ ചരണിയെ വീണ്ടും കാണാനായിട്ടൊരു തോന്നില്ല. വേണമെങ്കിൽ കാണണം, വേണ്ടല്ലേ. അപ്പൊ ഇനി എന്തായാലും ഷോ ഇല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ തിരിച്ചു വരത്തേ ഉള്ളൂ. നമുക്ക് നോക്കാം അവിടെ ചെന്നിട്ട് ബാക്കി എന്താന്ന് വെച്ചാൽ നമുക്ക് പ്ലാൻ ചെയ്യാം. എന്തായാലും ഞങ്ങളുടെ സ്വന്തം റിസ്കിൽ ഞങ്ങൾ തിരുമാലി കാണാനായിട്ട് പോകാട്ടോ. അതെ, പിന്നെ ഹരിപ്പാട് ഞങ്ങൾക്ക് വളരെ അടുത്തിരുന്ന സ്ഥലം കേട്ടോ. അധികം സമയം വേണ്ടി വരത്തില്ല അവിടെ വരെ എത്താനായിട്ട്. ഒരു 30-40 മിനിറ്റ് കൊണ്ട് നമുക്ക് എത്താനും പറ്റും. അപ്പം ഇൻകേസ് ഷോ ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എത്താൻ പറ്റും. പെട്രോളിന്റെ ഒരു നഷ്ടം മാത്രമേ ഉണ്ടാകത്തുള്ളത്. അപ്പൊ രാവിലെ 11:30 ഫസ്റ്റ് ഷോ. അപ്പൊ എന്തായാലും നമുക്ക് ഇറങ്ങിയേക്കാം അല്ലേ. ബാക്കിയൊക്കെ ഇനി ചെന്നിട്ട് പറയാം. സിനിമ കാണാൻ പറ്റുമോ അതോ തിരിച്ചു പോരുമോ എന്നൊക്കെ അവിടെ ചെന്നിട്ട് പറയാം. അതെ, ഇനി ഒന്നും നടന്നില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അന്ന് പാൻ സിനിമാസ് ഷൂട്ട് ചെയ്ത പോലെ നമുക്ക് ആ ഫ്രണ്ട് വശവും പിന്നെ അതിനകത്തെ ഒരു ഏരിയയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഷൂട്ട് ചെയ്ത് തീർക്കാലും തിരിച്ചു പോരാം കേട്ടോ. പിന്നെ അധികം സമയമില്ല, ഇപ്പൊ തന്നെ 10 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്കിനി അവിടെ ചെന്നിടാം. ഗൈസ്, അങ്ങനെ നമ്മൾ ഇതേ നമ്മുടെ ആശീർവാദ് സിനിപ്ലക്സ് അല്ല എംലാൽ സിനിപ്ലക്സിലേക്ക് കേറിക്കൊണ്ടിരിക്കുവാണേ. ഫ്രണ്ടിൽ ഒരു ജോക്കിയുടെ ഔട്ട്ലെറ്റ് ഒക്കെ ഉണ്ടല്ലോ. അത്യാവശ്യം വലിയ ബിൽഡിംഗ് അല്ലേ? വലിയ ബിൽഡിംഗ്. മറക്കാനൊക്കെ അത്യാവശ്യം സ്പേസ് ഉണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, വണ്ടി ഇങ്ങോട്ടേക്ക് ഇടേ. അങ്ങോട്ടേക്കാ. ആൾക്കാരൊക്കെ ടിക്കറ്റ് കൗണ്ടറിലൊക്കെ നിൽക്കുന്നുണ്ട്. ഏത് സിനിമ കാണാനുണ്ടോ കേട്ടോ. പിന്നെ സിനിമ കാണാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട്. വണ്ടി ഇവിടെ ഇട്ടിട്ട് നമുക്ക് നേരെ ടിക്കറ്റ് കൗണ്ടറിലോട്ട് പോയേ. നല്ല വിജലംബിച്ച് കിടക്കുന്ന പാർക്കിംഗ് സ്പേസ് ആണ്. അത്യാവശ്യം തിരക്കുണ്ടായാൽ പോലും അധികം അങ്ങോട്ട് പാർക്കിങ്ങിന് ബുദ്ധിമുട്ടുണ്ടാകത്തില്ല കേട്ടോ. ഇവിടെ ആനന്ദഭവന്റെ ഒരു ഔട്ട്ലെറ്റ് കൂടി ഉണ്ട് കേട്ടോ. അപ്പം പാർക്കിംഗ് സ്പേസ് ചിലപ്പോൾ ഷെയർ ആയിട്ടായിരിക്കും പോകുന്നത്. അത്യാവശ്യം വലിയൊരു ബിൽഡിംഗ് ആണല്ലേ. പിന്നെ ഈ ഒരു കളർ ടൂൺ കാണുമ്പോഴേ നമ്മുടെ ലുലുമാൾ ഓർമ്മ വരുന്നുണ്ടോ. പിന്നെ ഈ ബ്രിഗേഡിന്റെ ബിൽഡിങ്സും ഏതാണ്ട് ഈ ഒരു കളറാണ്. എനിവേ, നമ്മുടെ ഹരിപ്പാടുള്ള എംലാൽ സിനിപ്ലക്സ് കുറച്ചുകൂടി അടുത്ത് പോയെന്ന് കണ്ടാലോ. ദേ ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. ഈ ഒരു തിരക്ക് കണ്ടിട്ട് നമുക്ക് തിരുമാലി കാണാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? എന്തായാലും പോയി നോക്കാം. പിന്നെ ഇവിടുത്തെ റേറ്റ് എന്ന് പറഞ്ഞാൽ 80 രൂപ തൊട്ട് 335 രൂപ വരെയാണ് ഇവിടുത്തെ ടിക്കറ്റ് റേറ്റ്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചിരിക്കുന്നു. ഷോ ഇല്ല. നന്ദി, നമസ്കാരം. അപ്പോൾ ഇനി കൂടുതൽ വിശദീകരണത്തിൻ്റെ ഒരാവശ്യം ഇല്ലല്ലോ. സിനിമ ക്യാൻസലായ വിവരം സസന്തോഷം അറിയിച്ചിരിക്കുകയാണ്.
ലാലേട്ടൻ പറയുന്ന പോലെ ദിനേശ എന്ന് പറഞ്ഞ് ഞങ്ങളെ തട്ടിവിട്ടു. നമുക്ക് ഈ നമ്മുടെ വിഷ്ണു ഉണ്ണികൃഷ്ണന്റെയും ഈ ബിബിൻ ജോർജിന്റെ ആ ഒരു കൂട്ടിയിട്ടുണ്ടല്ലോ, അവരുടെ സിനിമ തിയേറ്ററിൽ പോയി കാണാനുള്ള യോഗമില്ല തോന്നല്ലേ. അപ്പൊ തിയേറ്ററിൽ പോയിട്ട് തിരിച്ച് വന്ന ലിസ്റ്റിൽ ഇപ്പൊ ഒരു സിനിമയും കൂടെ ആഡായിട്ടുണ്ടല്ലേ. അപ്പൊ രണ്ടുമായി ഇപ്പൊ തിരുമാലിയായി അല്ലേ. എന്നിട്ടാണ് ഗവൺമെന്റ് പറയുന്നത് തിയേറ്ററുകളൊക്കെ അടച്ചു പൂട്ടുന്നത്, ഇവിടെ സിനിമയ്ക്ക് ആളില്ലാണ്ട് ഷോ ക്യാൻസൽ ചെയ്യുന്ന അവസ്ഥയാണ്. പക്ഷെ അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായി, നിങ്ങൾ കണ്ടായിരുന്നല്ലോ ടിക്കറ്റ് കൗണ്ടറിന്റെ അവിടെയൊക്കെ നല്ല തിരക്കുണ്ടായി. നമ്മൾ ഈ തിയേറ്ററിനകത്തോട്ട് കയറി വന്ന സമയത്ത് ആ ടിക്കറ്റ് കൗണ്ടറിനോട് കുറേ ആൾക്കാരുണ്ടായിരുന്നല്ലോ. അപ്പൊ ഞങ്ങള് ഭയങ്കര സന്തോഷം, ആഹാ അപ്പൊ ഇന്ന് സിനിമ എന്തായാലും കാണാൻ പറ്റുമെന്ന് വിചാരിച്ച്. പക്ഷേ ആ ആൾക്കാരൊക്കെ വന്നത് ഏത് സിനിമയ്ക്കാ? ഹൃദയം കാണാൻ വന്ന ആൾക്കാരാ കേട്ടോ. പക്ഷെ അവിടെ ഒരു ഓൾറെഡി ഒരു ഫാമിലി നിപ്പുണ്ടായിരുന്നു, ഒരു ആറ് പേര് അവിടെ നിപ്പുണ്ടായിരുന്നു. അവർക്ക് ഏത് സിനിമ കാണണമെന്ന് പോലും അറിയാൻ പാടില്ലായിരുന്നു. അവിടുത്തെ ആ ടിക്കറ്റിൽ ആ കൗണ്ടറിൽ ചേട്ടനോട് ചോദിച്ചപ്പോ ചേട്ടൻ പറഞ്ഞു ഹൃദയം കണ്ടോളാൻ പറഞ്ഞു. ഹൃദയം ഹൃദയം എന്ന് പറഞ്ഞിട്ട് അവർ ആറ് ടിക്കറ്റ് ബുക്ക് ചെയ്ത് അത് മാറ്റി ഒന്ന് അവർ ചോദിക്കുന്നുണ്ടായിരുന്നു. ചോദിക്കുന്നുണ്ടായിരുന്നു ആ ആറ് പേര് ഞങ്ങളെയും കൂടെ ഒന്ന് കൺസിഡർ ചെയ്തായിരുന്നു, എട്ട് പേര് അടങ്ങുന്ന സംഘമായിട്ട് തിരുമാലി കാണാൻ പറ്റുമായിരുന്നു. ഞങ്ങളുടെ അവിടെ കുറച്ച് സമയം വെയിറ്റ് ചെയ്ത്, ഇനി ആരെങ്കിലും വന്ന് ഒരു നാല് പേരുടെ വന്നു കഴിഞ്ഞാൽ ഷോ റൺ ചെയ്താലോ എന്ന് ഞങ്ങൾ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്തിട്ട് തന്നെ ഇങ്ങനെ പോകുന്നത്. എന്തായാലും മെനക്കെട്ട് ഇറങ്ങിയല്ലേ, എന്നാ പിന്നെ ഒരു സിനിമ കണ്ടേക്കാന്ന് വിചാരിച്ച് ഞങ്ങള് അടുത്ത് തൊട്ടടുത്തൊരു തിയേറ്റർ ഉണ്ട് കേട്ടോ, നമ്മുടെ ചെങ്ങന്നൂരുള്ള സി സിനിമാസ്. അപ്പൊ അവിടെ നിന്ന് വിളിച്ചു ചോദിച്ചേ, അവിടെ ഒരു മണിക്കാ ഷോ, അപ്പൊ നമുക്ക് എന്തായാലും പോകാനുള്ള സമയമുണ്ടല്ലോ, ഇവിടെ 11 മണിക്കായിരുന്നല്ലോ. അപ്പൊ ഞങ്ങൾ അങ്ങനെ സി സിനിമാസ് വിളിച്ചു. അപ്പൊ അവരെന്താ പറഞ്ഞത്, അവര് പറഞ്ഞു സാധ്യത വളരെ കുറവാണ്, ഒട്ടും ചാൻസ് ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ എന്തായാലും ഇവിടുത്തെ ഒരു അവസ്ഥ മനസ്സിലായി, ഇനിയിപ്പോ അവിടെ പോയാലും ഇതൊക്കെ തന്നെ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് ഞങ്ങള് അതങ്ങ് ക്യാൻസൽ ചെയ്തു. പക്ഷേ ഞങ്ങൾ തോറ്റു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ലല്ലേ. അതെ, ഞങ്ങൾ ഇവിടുന്ന് ഹരിപ്പാടിന്ന് വേറെ സ്ഥലത്തേക്ക് പോകുമ്പോ കേട്ടോ, ആ വീഡിയോ ആ വീഡിയോ പുറകെ വരുന്നതായിരിക്കും. അപ്പൊ എന്തായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ഓൾറെഡി വീഡിയോ തുടങ്ങിയപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമുക്ക് അറിയാമായിരുന്നു ഈ സിനിമയുടെ ഒരു അവസ്ഥ എന്താവും, നമുക്ക് മുൻകൂട്ടി അറിയായിരുന്നല്ലോ. അപ്പൊ അതെന്തായാലും അതുപോലെ തന്നെ സംഭവിച്ചു. അപ്പൊ ഇനി ഈ വേറൊന്നും പറയില്ലല്ലോ, പാൻ സിനിമാസ് ഇനി ഒന്നും കൂടെ വരണം എന്ന് പറഞ്ഞൊക്കെ കമന്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. വരാം, ഉറപ്പായിട്ട് വരാം. ഇപ്പൊ ഞങ്ങളുടെ ലിസ്റ്റ് രണ്ടെണ്ണമായി, പാൻ സിനിമാസും എംലാൽ സിനിപ്ലക്സും. അപ്പൊ ഇത്രയൊക്കെയുള്ളൂ ഗായ്സ്, ഇനി ഞങ്ങൾ അടുത്ത വീഡിയോക്കുള്ള പ്രിപ്പറേഷൻ തുടങ്ങട്ടെ. അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണാം, അതുവരേക്കും ബൈ.